ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ യാഗോ പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്ത് എത്തി. അവൻ വെളിംപ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്ന് ആയിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയും ചെയ്യും. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാനിയർ എന്നു അവർ പറഞ്ഞു. അവനവരോട്, നിങ്ങൾ നാഹോരിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്നു അവർ പറഞ്ഞു. അവനവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ, അവന്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്നു അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെയുണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല, ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീൻ എന്നു അവൻ പറഞ്ഞതിന് അവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ, അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോടുകൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുമ്മിച്ച് പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും റെബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവൻ എതിരേപ്പാൻ ഓടിച്ചെന്നു അവനെ ആലിംഗനം ചെയ്ത് ചുമ്മിച്ചു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ ഒരു മാസകാലം അവന്റെ അടുക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എന്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്തു പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാൻ രണ്ട് പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, നിന്റെ സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തന്റെ മകൾ ലേയയ്ക്ക് തന്റെ ദാസി സിൽപയെ ദാസിയായി കൊടുത്തു. നേരമെടുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? റാഹേലിനു വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്, നീ എന്തിനു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്ക ഞങ്ങളുടെ ദീക്കിൽ നടപ്പില്ല, ഇവരുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക, എന്നാൽ നീ ഇനിയും 7 സംവത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്കു വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവരുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തന്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു. തന്റെ മകൾ റാഹേലിന് ലാബാൻ തന്റെ ദാസി ബിൽഹയെ ദാസിയായി കൊടുത്തു. അവൻ റാഹേലിന്റെ അടുക്കലും ചെന്നു. റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. പിന്നെയും 7 സംവത്സരം അവന്റെ അടുക്കൽ സേവ ചെയ്തു. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവരുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞു. അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ടയെന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞു. അവന് ഷിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു.
അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു.